ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ ഫോട്ടോ ഹൂപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും അത് വീഡിയോ ആക്കാമെന്ന് വെച്ചു. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു എംബ്രോയ്ഡറി ഫ്രെയിം അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഹൂപ്പാണ്. ഫസ്റ്റ് തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് ആ എംബ്രോയ്ഡറി ഹൂപ്പ് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്ലൂഗണ്ണാണ്. നിങ്ങൾക്ക് ഫെവിക്കോളും അല്ലെങ്കിൽ ഫെവിബോണ്ട് എന്തായാലും യൂസ് ചെയ്യാം. ഗ്ലൂഗണ്ണാകുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിക്കിട്ടും, ഫെവിക്കോളാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും എല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ബ്ലൂ സാറ്റിൻ റിബണാണ് യൂസ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ നമുക്ക് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യണ്ട, ഫുള്ള് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ സാറ്റിൻ റിബൺ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫോട്ടോ ഒക്കെ ഹാങ് ചെയ്യാൻ അല്ലെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കണം സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ നല്ല ടൈറ്റായിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ അത് ലൂസായാലും ഫോട്ടോ ഒട്ടിക്കുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ല, ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ നല്ലോണം വലിച്ച് പിടിച്ച് ടൈറ്റായിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് ഇതേപോലെ മൂന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ഇതേപോലെ ക്രോസ് ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു 7 ഫോട്ടോസ് സ്റ്റുഡിയോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസ് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണ്ടേന്നൊക്കെ വെച്ച് നോക്കാം. ഞാനിവിടെ എടുത്താക്കുന്ന ഫോട്ടോൻ്റെ സൈസ് 6x6 cm ആണ്. നമുക്ക് എങ്ങനെ അതിൽ കൊള്ളണ പോലെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ പറഞ്ഞ് അവർ ചെയ്തു തരും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ഒരു ചാർട്ട് പേപ്പർ അതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചാർട്ട് പേപ്പറിലോട്ട് ഈ ഒരു ഫോം ടേപ്പ് കണ്ടോ, ഇതൊരു ഡബിൾ സൈഡ് ടേപ്പാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചാർട്ട് പേപ്പറിലോട്ട് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോളായാലും യൂസ് ചെയ്യാം കേട്ടോ. ചാർട്ട് പേപ്പർ ഞാൻ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫോട്ടോക്ക് കട്ടി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എല്ലാ ഫോട്ടോസും ചാർട്ട് പേപ്പറിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ സ്റ്റിക്ക് ചെയ്യാം. ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് എല്ലാം ഒട്ടിച്ചെടുക്കണേ.
അപ്പോൾ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം ഫോം ഫ്ലവർ യൂസ് ചെയ്തിട്ട്. ഞാൻ അതിന് വേണ്ടി പിങ്ക് ആൻഡ് ബ്ലൂ ആണ് എടുക്കണേ. ഇത് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. പിന്നെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കണമുണ്ട്, അത് കറക്റ്റായിട്ടൊന്ന് ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട്. ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ഫെതേഴ്സൊക്കെ ഹാങ് ചെയ്ത് കൊടുക്കാൻ പോവാം. അതിനുവേണ്ടി ഞാൻ പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ത്രെഡ് കെട്ടിക്കൊടുക്കാം നടുക്ക് തന്നെ. ഫസ്റ്റ് തന്നെ ഞാൻ ബീഡ് ഇൻസേർട്ട് ചെയ്യുകയാണ്. പിന്നെ അതിൽ ഫെവിക്കോൾ കുറച്ചിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ഫെതേഴ്സ് എന്താണെന്ന് വെച്ചാൽ അതവിടെ വെച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ എത്ര ലെയറായിട്ട് നമുക്ക് അത് വേണമെന്ന് വെച്ചാൽ അതേപോലെ നെക്സ്റ്റ് പിന്നെയും ബീഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തെടുക്കാം. ഫെതേഴ്സ് യൂസ് ചെയ്യണം എന്നില്ല, നമുക്ക് ഫോം ഫ്ലവർ വെച്ച് മാത്രം ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഫോം ഫ്ലവേഴ്സ് താഴെയും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ മുകളിൽ ഹാങ് ചെയ്യാൻ വേണ്ടി സാറ്റൻ റിബണും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.